എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. സാധാരണ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈവേ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര പേടിയായിരിക്കും. ഇത് നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത്, ഏത് തരത്തിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ലോഗ്. ഞാനിപ്പോൾ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു ഹൈവേയുടെ സൈഡിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ഹൈവേയിലേക്ക് എനിക്ക് കയറണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പിന്നെ വണ്ടി എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? മുമ്പൊന്നും ബാക്കിന്നും ഒക്കെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം റോഡുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ഷമയുണ്ടായിരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ. ക്ഷമയില്ലാത്തവർക്ക് പറഞ്ഞ പണിയല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ക്ഷമ വേണ്ട ഒരു ജോലിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പുതിയ വണ്ടികളെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ ചാനലായ സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഇതാ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തു. എനിക്ക് റൈറ്റിലേക്ക് കയറിയിട്ടാണ് പോകേണ്ടത്, റോഡിലേക്ക് കയറണം. ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് മിററുകളൊക്കെ നോക്കുന്നു, ബാക്കിൽ വണ്ടി ഉണ്ടോയെന്നൊക്കെ നോക്കുന്നു. എന്നിട്ട് വണ്ടി പിന്നെ ഉണ്ട്, കാര്യമായിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ സ്റ്റിയറിങ് പിന്നെ വലത് സൈഡിലേക്ക് കുറച്ച് തിരിച്ച് പതിയെ 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 മുന്നോട്ടേക്ക് എടുക്കുന്നു. റോഡിലേക്ക് കയറുന്നില്ല. ഞാൻ കുറച്ച് റോഡിൽ നിന്ന് വിട്ടിട്ട് പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിലേക്ക് കയറുന്നില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിലേക്ക് അടുപ്പിച്ചിട്ട് എന്താ ഇതേപോലെ വണ്ടി നിർത്തുന്നു. നിങ്ങൾ നോക്കിയാൽ ഏതാ റോഡ് സൈഡ് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നു, റോഡിലേക്ക് കയറുന്നില്ല. നോക്കുമോ നിങ്ങൾ? ഇതാ ഞാൻ വണ്ടി കുറച്ച് കുറച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഇതാ റോഡ് സൈഡ് അടുപ്പിച്ച് നിർത്തി. ആ ഇൻഡിക്കേറ്റർ അതേപോലെ കൊടുക്കുന്നുണ്ട്. ഇതാ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. എനിക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകേണ്ടത്. നിങ്ങൾ നോക്കുക, ഇതാ ഇപ്പോൾ ഒക്കെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വണ്ടിയില്ലാത്തൊരു സമയം നോക്കിയിട്ട് എനിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റണം. ഞാനിത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയാൽ ഈ മിററിലൂടെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. സെൻറ്റർ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാക്കിൽ വണ്ടി ഉണ്ടെന്ന്. റൈറ്റ് മിറർ നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ഇതാ ഈ ഒരു സമയത്ത് വണ്ടികളൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കി വണ്ടികളില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, പതിയെ കയറ്റുന്നു. നോക്കി നിങ്ങളിതാ വളരെ പതിയെ 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 വണ്ടി ഇതാ കയറ്റുന്നു. വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തി പ്രാക്ടിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് കയറുന്നത്. ഇതാ കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ പിന്നീട് ഞാൻ ചെയ്യുന്ന എന്താ സ്റ്റിയറിങ് സ്റ്റഡി ആക്കുകയാണ്. ഇപ്പോൾ ഇതാ റോഡിലേക്ക് വളരെ ഈസി ആയിട്ട് കയറി. കയറി കഴിഞ്ഞ ഉടനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതാ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. നോക്കി നിങ്ങൾ, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ട് പതിയെ പോകുന്നു. ഇങ്ങനെ ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മെല്ലെ നമ്മൾ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു മിനിമം സ്പീഡിൽ പതിയെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. ഇപ്പോൾ എൻ്റെ ബാക്കിൽ വണ്ടിയുണ്ട്, ഞാൻ ശ്രദ്ധിക്കണം. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തരുത്. അല്ല ഓവർടേക്ക് ചെയ്തിട്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്ത് നിർത്തരുത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ വരുന്ന വണ്ടി നമ്മുടെ ബാക്കിൽ ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഹൈവേയിൽ കയറി കഴിയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് സൈഡ് ചേർന്നിട്ട് മാത്രം നിങ്ങൾ പോവുക. അപ്പോൾ എങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ നിങ്ങളോട് ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് ബോർഡർ ചേർന്നിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് ടയർ ഇതുവഴിയാണ് പോകുന്നുള്ളത്, കറക്റ്റ് ഇതാ ആ ഒരു ബോർഡറിലൂടെയാണ് പോകുന്നത്, റോഡിൻ്റെ ബോർഡറിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വണ്ടി വളരെ വൃത്തിയായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റ് മിററാണ്. മിറർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കൃത്യമായിട്ട് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടല്ലേ നിങ്ങൾ പോകുന്നതെന്ന് നോക്കുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ സൈഡ് ചേർത്തിട്ടാണ് പോകുന്നതെന്ന്. അപ്പം മിററുകൾ വ്യക്തമായി നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യാൻ. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, അധികം ആളുകൾക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് അറിയാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞു പോകും. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈവേയിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, വെറുതെ തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അത് കൂടാതെ
നിങ്ങൾ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് റോഡിലെ മറ്റുള്ള വണ്ടികളെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, ഡ്രൈവ് ചെയ്താൽ അപകടം വരികയും ചെയ്യും. ഇനി നിങ്ങൾ നോക്കുക, ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുന്നു, അതായത് റൈറ്റോ ലെഫ്റ്റോ തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് റൈറ്റിലേക്കാണ് നിങ്ങൾ തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണ് റൈറ്റ് മിററിലേക്ക് പോയിരിക്കണം. റൈറ്റ് മിററ് കൃത്യമായി ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് മാത്രമേ റൈറ്റിലേക്ക് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. നിങ്ങൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ യാതൊരു പേടിയും വേണ്ട. ലെഫ്റ്റിലേക്ക് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മിററിലേക്ക് ഒരു കണ്ണ് വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, പെട്ടെന്ന് മുമ്പിൽ ഒരു വണ്ടി കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സൈഡാക്കണം. സൈഡാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ലെഫ്റ്റ് മിററിലേക്ക് ഒന്ന് കണ്ണു പോവാം. അപ്പോൾ ലെഫ്റ്റ് മിറർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ പോകുന്നുള്ളത്, എനിക്ക് എത്ര ഇനി സൈഡാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പോവുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് വണ്ടി കണ്ടു കഴിയുമ്പോൾ ഉടനെ ലെഫ്റ്റ് സൈഡിലേക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളുടെ വണ്ടി റോഡിൽ നിന്ന് പുറത്തേക്ക് പോവും. റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം, റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പലർക്കും പറ്റുന്ന മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന സമയത്ത് അറിയാതെ കൈ തിരിയും, അതായത് സ്റ്റിയറിംഗ് തിരിയും, എങ്ങോട്ടേക്ക് തിരിയും, വലത് സൈഡിലേക്ക് തിരിയും. അങ്ങനെ വലത് സൈഡിലേക്ക് തിരിഞ്ഞാൽ എന്താണ് പ്രശ്നം, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നത് ഏത് ഭാഗത്ത് കൂടിയിട്ടാണ്, നമ്മളുടെ വലത് ഭാഗത്ത് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വലത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, തൊട്ട് ബാക്കിൽ വരുന്ന വണ്ടിക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടികൾക്കോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഏതെങ്കിലും വണ്ടികൾ ഉണ്ടെങ്കിൽ അതിന് ടച്ച് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും, നല്ല വീതിയുള്ള റോഡാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതാ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടല്ലേ നിങ്ങൾ, ഇതാ ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് തന്നെ. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, വളരെ സ്ലോ ആണ്, ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വലത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും മറ്റുള്ള വണ്ടികൾക്ക് ടച്ച് ആവും, ഒരഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ് പോവും, വലിയ പിന്നെ പൈസ നഷ്ടമാണ് ഉണ്ടാവുക, ഇതിനൊക്കെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഓർക്കുക ആ ഒരു ഡയലോഗൊക്കെ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. സഡൻ ബ്രേക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഇടിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സഡൻ ബ്രേക്ക് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഉടനെ ഹസാർഡ് ലൈറ്റ് കൂടെ ഓൺ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ലാതെ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നോക്കുക, ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എവിടെ നിങ്ങൾ ലൈൻ ചേഞ്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ ട്രാക്കിൽ നിന്ന് മറ്റുള്ള ട്രാക്കിലേക്ക് പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം. ഇൻഡിക്കേറ്റർ കൊടുത്ത ഉടനെ ഒരു കാരണവശാലും ടേൺ ചെയ്യരുത്. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരുപാട് വണ്ടികൾ ചിലപ്പോൾ നമ്മുടെ മുന്നേ ഓവർടേക്ക് ചെയ്തിട്ടൊക്കെ വരും എതിരെ നിന്നൊക്കെ. ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം, ഡിഫൻസ് ഡ്രൈവ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മളുടെ നേരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിലറേറ്റർ കുറക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഇൻ കേസ് വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ സൈഡ് ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് പറ്റണം. അതിന് റെഡിയായിട്ടായിരിക്കണം നിങ്ങൾ ഹൈവേയിലൂടെ എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ബോധത്തോടെ അല്ലാതെ നിങ്ങൾ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകരുത്. ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, എന്തായാലും പഠിക്കുന്നവരൊക്കെ കുറച്ച് മെല്ലെയായിരിക്കും പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളൊക്കെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, കാരണം നിങ്ങൾ കുറച്ച് മെല്ലെയായിരിക്കും പോവുക. അപ്പോൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ലോറി ഓവർടേക്ക് ചെയ്യുന്നുണ്ട് തന്നെ, കണ്ടില്ലേ, ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വണ്ടി വളരെ സ്ലോ ആക്കി. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും വണ്ടി നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സ്ലോ ആക്കിയിട്ട് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ സ്ലോ ആക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ സ്ലോ ആക്കാതെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾ നിങ്ങളെ വണ്ടികളെ വരസാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർ ഫ്രണ്ട് കയറ്റി എടുത്ത് പോയിട്ടുണ്ടാവും, പക്ഷേ ബാക്ക് ഭാഗം നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തിന് ടച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്, സൈഡ് ഒറിയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആക്സിലറേറ്റർ കുറച്ച് കുറക്കണം.
അല്ലെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറക്കണം. ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയിട്ടാകുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് നോർമൽ സ്പീഡിൽ പോകാവുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് പിന്നെ നല്ല ബോധത്തോടു കൂടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ആദ്യം വലിയ തിരക്കുള്ള റോഡിലേക്ക് കയറണ്ട, അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാവും. ചെറിയ തിരക്കൊക്കെ ഉള്ള റോഡിലൂടെ കയറി പിന്നെ നല്ല പ്രാക്ടീസ് ആയതിന് ശേഷം നല്ല തിരക്കുള്ള ഹൈവേയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.